71 72 73 74 75 അയ്യോ 76 77 78 79 80 എനിക്ക് എങ്ങനെയെങ്കിലും 100 അടിക്കണം. എന്റെ ആളിയാ 100 അടിച്ചിട്ട് വേണം ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാനായിട്ട്. 91 92 93 94 ഓ കമോ 95 96 97 98 99 100 മനുഷ്യനാണെങ്കിൽ പുഷപ്പെടുത്ത് ചത്തു. ഒരു വിധമായി അങ്ങനെ 100 അടിച്ചു. പോലീസ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇനി എന്തായാലും ഞാൻ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. കുറച്ച് എഗ് വൈറ്റും കുറച്ച് പ്രോട്ടീൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ എന്തായാലും. അതിനു മുമ്പ് കുറച്ച് നേരം നമുക്ക് ടി വി ഒക്കെ ഒന്ന് കാണാം. വല്ല ന്യൂസൊക്കെ എന്തെങ്കിലും ഉണ്ടാവില്ല? രാവിലെ തന്നെ ന്യൂസൊക്കെ കണ്ടുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. ഹോളറായിട്ട് നമുക്ക് എന്തായാലും എന്തെങ്കിലും സിനിമയൊക്കെ എന്തെങ്കിലും ഇരുന്ന് കാണാം. വി നീഡ് യുവർ സപ്പോർട്ട്. നമുക്ക് സപ്പോർട്ട് വേണം. വിസിറ്റ് ഇമ്പോർട്ടൻസ് ഓർഡർ. ഇത് എന്തോ സംഭവം. ഇത് ന്യൂസ് ആണത്. അശ്യേ എടാ, ന്യൂസിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത്? തുണി ഇല്ലാണ്ട് നിൽക്കുന്നതാ എന്റെ ആളിയാ. മാറ്റട്ടെ അങ്ങോട്ട്, അടുത്ത ടി വി അടുത്ത ചാനലിലേക്ക്. ഇതെന്താണ്? സ്പേസിലാണ് ഇവൻ. ഓ, സ്പേസിൽ എന്തോ സംഭവം തോന്നുന്നുണ്ട് കേട്ടാ. സ്പേസിത്തെ ആൾക്കാരാണല്ലോ ഇത്. എടാ, ഇത് സ്പേസും ഇതൊന്നൊന്നും അല്ല, ഇത് എന്തൊരു കാർട്ടൂൺ ആണ്. അടെ, ഇത് മാത്രം അശ്യ, ഈ ടി വിയിൽ ഇത് മാത്രമുള്ള അശ്രീല കാർട്ടൂൺസ് ആണ് മൊത്തം. നമുക്കെന്തായാലും വേറെ വല്ല പണി നോക്കാം. ഓക്കെ, ആരെ വിളിക്കുന്നുണ്ടല്ല? എനിക്ക് തോന്നണേ ആരാണാ വിളിക്കുന്നത്. ഫോണെടുത്ത് നോക്കട്ടെ. മൈക്കിളാണല്ലോ വിളിക്കുന്നത്. ഹലോ മൈക്കിളെ, പറ മൈക്കിളാ, എന്ത് പറ്റി? എടാ ഫ്രാങ്ക്ലിനെ, നീ പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. എന്തറിയാനായിട്ട്? എടാ ടിവി തുറന്ന് നോക്കിയായിരുന്നോ നീ? ആ ടിവി തുറന്ന് നോക്കിയാ മൈക്കിളെ, അതില് ഫുള്ള് തുണിയില്ലാത്ത ആൾക്കാരൊക്കെ. എടാ, തുണിയില്ലാത്ത വീഡിയോസ് അല്ലടാ ഞാൻ പറഞ്ഞത്. എടാ ഫ്രാങ്കിന് എത്രയും പെട്ടെന്ന് നീ നമ്മുടെ ലോസ് ആഞ്ചലസ് എയർപോർട്ടിലോട്ട് വായോ. ഏ, അവിടെ എന്ത് പറ്റി? എയർപോർട്ടിൽ എന്ത് പറ്റി? അയ്യോ, എയർപോർട്ട് അല്ല ഫ്രാങ്കിലെ, സോറി, ഷിപ്പ് യാർഡ്. ഷിപ്പ് യാർഡിൽ എന്ത് പറ്റി? മൈക്കിൾ, നീ ഒന്ന് തെളിയിച്ചു പറ. ഫ്രാങ്കിനെ പുറത്തിറങ്ങുമ്പോ സൂക്ഷിച്ചു ഇറങ്ങു കേട്ടാ. പുറത്തേനെ ആരെ കാണുന്നില്ലല്ലോ. റോഡ് സൈഡില് വണ്ടിയില്ല, ആൾക്കാരൊന്നുമില്ല. ഞാൻ ചെറിയൊരു പാർട്ടി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോ ഉറങ്ങി പോയടാ. പ്രശ്നമായി അതെന്ത് പറ്റി? ഏലിയൻസ് ഏലിയൻസ് ഫ്രാങ്കിന് ഒരു ആരെ പേടില്ല എന്ന് അറിഞ്ഞുവിടറാ മൈക്കിളെ. എന്റെ പൊന്ന് ഫ്രാങ്കിനെ, നീ അപ്പൊ എത്രയും പെട്ടെന്ന് അവിടെ രക്ഷപ്പെടുക, അല്ലെങ്കിൽ പ്രശ്നമാവും. നീ ഷിൻജാനെയും കൂട്ടിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോയോ. ഇവിടെ ആണെങ്കിലും ലോസ് ആഞ്ചലസിലത്തെ എല്ലാ സിറ്റിസൺസും ആൾക്കാരും നമ്മുടെ ഷിപ്പ് യാർഡിലുണ്ട്. നീ വരുമ്പോ സൂക്ഷിച്ചു പോയോ കേട്ടോ. ഗണ്ണൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ഏലിയൻസ് ആണ്, ഏത് നിമിഷവും അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ ഓക്കെ 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 ഓക്കെ, ഒന്നും കൊണ്ടും പേടിക്കണ്ടാ, ഞാൻ എന്തായാലും സേഫ് ആയിട്ട് വരാം. എടാ പിഞ്ചാനെ, പിഞ്ചാനെ നീ എവിടെ? എടാ, ടി വിയിൽ കാണിക്കുന്നുണ്ട് കേട്ടാ. മറ്റേ ന്യൂസിന്റെ സമയം കാണിക്കുന്നുണ്ട്. എന്താ ഏലിയൻസ് ഒക്കെ വന്നതിന്റെ? അതേ വരുന്നതാ വരുന്ന. എടാ ഷിൻജാനെ, നീ ഇവിടെ വണ്ടി കഴിക്കൊണ്ടിരുന്ന ഏലിയൻസ് ആണ് വരാൻ പോണത്. എന്ത് ഫ്രാങ്കിലും? എന്റെ പൊന്ന് പിഞ്ചാനെ, ഏലിയൻസ് വന്ന കൊന്ന് കളയും നമ്മളാ. എടാ പോടാ അവിടന്ന്. എങ്ങനെ ഏലിയൻസ് അങ്ങനെ വന്നെന്ന് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. എടാ നമുക്ക് എന്തായാലും നമ്മുടെ സ്പോട്ടിലോട്ട് പോകേണ്ടി വരും, ഷിപ്പ് യാർഡിലോട്ട്. അവിടെയാണ് ആൾക്കാരൊക്കെ ഉള്ളത്. എടാ ചാവട, പിഞ്ചാനെ ഒന്നും പേടിക്കണ്ടടാ, നിനക്കൊന്നും പറ്റത്തില്ലടാ. പേടിക്കണ്ട പേടിക്കണ്ട, നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണം. ഏലിയൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്റെ ആളി, എന്താ ചാവാത്തത് ഇവനൊക്കെ? ഓ ചാവട അങ്ങോട്ട്. എടാ ചാവട, ചാവട ഞാറി ചാവട. ഓ എടാ, നിറച്ച് ഏലിയൻസ് ആണടാ ഇവിടെ. ഓക്കെ, എവിടെ എവിടെ എവിടെ? ഓക്കെ, ദേവരെ ഏലിയൻ, കമോൺ കമോൺ, ഒക്കെ തീരെ അങ്ങോട്ട് ചാവട. ഒക്കെ ചാവട. ഓക്കെ, ദേ ഇവിടെ എടുത്തൻ. ഓക്കെ, ചാവട 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 അങ്ങോട്ട് ചാവട. എടാ ഇവന്മാരെന്താ ചാവാത്തത്? നല്ലോണം ലൈഫ് ഉണ്ട് തോന്നുന്നു കേട്ടാ, ചാവുന്നില്ല ഒരിക്കലും. ഓ എന്തോ ഏലിയൻസ് ആടാ, ചാവട അങ്ങോട്ട്. കമോൺ കമോൺ, കണ്ട് 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 കണ്ട്. എടാ ചാവട, ചത്തി 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 ചത്തി. കമോൺ കമോൺ, നമുക്ക് എത്രയും പെട്ടെന്ന് പോണം. ഒരുത്തരും കൂടെ ഉണ്ട്.
ഷിജാനെ വണ്ടി കയറി വണ്ടി കയറി. ആ പെട്ടെന്ന് കയറി പെട്ടെന്ന് കയറി. ഓക്കെ നമുക്കപ്പോ എത്രയും പെട്ടെന്ന് നമ്മുടെ പോർട്ടിലോട്ട് പോണം. ഫ്രാങ്ക്ലിൻ ബോയ് സംസാരിക്കാണ്ട് വേ വണ്ടി ഇവിടെ ഫ്രാങ്ക്ലിൻ ബോയ് സോമേഷിന്റെ പിന്നാലെ വരും. എടാ നമുക്കുണ്ടല്ലോ, നമുക്ക് എത്രയും പെട്ടെന്ന് സെഡ് പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മള് സേഫ് ആണ്. അവിടെ കുറെ മിലിറ്ററിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഏലൻസ് അങ്ങനെ എന്തായാലും വരാൻ പറ്റത്തില്ല. എല്ലാരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ യാസി എന്നാണ് കൊടുത്തേക്കുന്നത്. സംഭവം എന്ന് വെച്ചാല് നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മള് നിങ്ങളുടെ പേര് നമ്മള് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ യാസി എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏലിയൻസിനൊക്കെ ഒന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമാതിരി നിങ്ങളുടെ പേര് നമ്പർ പേര് കൊടുക്കണം. നിങ്ങൾ എന്താ കിഡിലെ കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ഇട്ടാൽ മതി. അപ്പൊ നിങ്ങളുടെ പേര് നമ്മള് വണ്ടി നമ്പർ പ്ലേറ്റിൽ കൊടുക്കും. എടാ ഷിൻജാൻ റോട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. അവന്മാരാണെങ്കിലും കണ്ടിട്ടില്ല ആൾക്കാരാ, ആരും മനസ്സിലായി. സത്യടാ പിഞ്ചാന് സത്യം സത്യം സത്യം. നമുക്ക് എന്തായാലും നേരത്തെ അങ്ങോട്ട് പോവാം, നേരെ അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ പ്രശ്നമാകും. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഓക്കെ ഡോറ് തുറക്കുവോ എന്തോ. ഓക്കെ തുറന്ന്. ഹലോ നിർത്ത് നിർത്തോ നിർത്ത്. ആ സാറേ പറ സാറേ. പേരെന്തായിരുന്നു? ആ സാറേ എന്റെ പേര് ഫ്രാങ്ക്ലിൻ, കൂടെ ഉള്ളത് പിഞ്ചാൻ. എടാ പിഞ്ചാനെ ഷിൻജാൻ എവിടറാ? ഫ്രാങ്ക്ലിൻ ബോയ് ഷിൻജാനെ നമ്മൾ വിളിക്കാൻ മറന്ന് ഷിൻജാൻ അപ്പുറത്തെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുവാണ്. അയ്യോ സാറേ ഒരുത്തരും കൂടെ ഉണ്ട് ഷിൻജാൻ. നിങ്ങൾക്ക് തിരിച്ച് പോവാൻ പറ്റത്തില്ല, ഇതിനുള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി കാര്യം നമ്മൾ നോക്കിക്കൊണ്ട്. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ ചുമതലയാണ്. സാറേ ഞാൻ എന്റെ ഒരു കസിൻ ആണ് സാറേ ഷിൻജാൻ, അവനൊക്കെ ഒന്നും അറിയാൻ പാടില്ല സാറേ. ഇല്ല സാറേ പറയാൻ പറ്റില്ല സാർ, നമ്മൾ എന്താ നോക്കിക്കൊണ്ട്. നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എന്തായാലും മിലിറ്ററിക്കാരെ വിട്ടോണ്ട്. ആ ഓക്കെ സാറേ ഓക്കെ ഓക്കെ ഓക്കെ. സാറേ ഉള്ളിലോട്ട് കടക്കാവോ? എടാ പിഞ്ചാനെ ഷിൻജാന്റെ കേസ് ഞാൻ മറന്നടാ, ഏലിയൻസ് വന്നതിന്റെ ഇടയില്. എന്റെ പൊന്നെ ഫ്രാങ്ക്ലിൻ ബോയ് ഷിൻജാനാണ്, എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടോളും. നല്ല ബുദ്ധിയുള്ളവരാണ് ഷിൻജാൻ. ആ നമുക്ക് എന്തായാലും വിളിച്ചു നോക്കാം ഷിൻജാൻ എവിടെ എവിടെയെങ്കിലും ഇവിടെ എത്തിയിട്ടൊന്ന്. ഇവിടെ നമുക്ക് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാ, നമുക്ക് എന്തായാലും മൊത്തത്തിലൊന്ന് ചുറ്റി കറങ്ങിയാലോ പിഞ്ചാനെ. അവിടെ ഇവിടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പേരും കാര്യങ്ങളൊക്കെ എഴുതുന്ന സ്ഥലമാണ് പിഞ്ചാനെ. പിഞ്ചാനെ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ എന്റെ പേരും നിന്റെ പേരും ഷിൻജാന്റെ പേരും എഴുതിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടാ. എടാ പിഞ്ചാനെ സെറ്റ് കേട്ടാ, എല്ലാം നീ കൊടുത്തോളണേ. ആ അത് കേട്ടാ മതി. അവിടെ ഇവിടെ പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് ഇവിടെ പോയിട്ട് പറയണ ഷിൻജാന്റെ കേസ്. ഷിൻജാനെ രക്ഷിക്കുന്നാണ് അവര് പറഞ്ഞത്. നമ്മുടെ മേത്താണ് കൊറേ തൊള്ളയൊക്കെ ഉണ്ട് വെടി കൊണ്ടിട്ട്. ഓക്കെ ഇവിടെ കൊറേ പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് പോവാണെങ്കിൽ ഇടിക്കാണെങ്കിൽ നടക്കാൻ വയ്യ, വെടി കൊറേ കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പുറത്ത് ആണെങ്കില് ഇവിടെ കുറച്ച് പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എനിക്കൊന്ന് ഫുഡ് കഴിക്കണ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. സിറ്റിസൻസിനൊക്കെ ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത് കേട്ടാ, അവരെ കൊണ്ടുവന്ന ബസ്സാണിത്. അപ്പൊ ഇനിയും ആൾക്കാര് വരാനുണ്ട്. വെയിറ്റ് 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 വെയിറ്റ്, ഇവിടെ എന്തൊരു സംഭവം ഉണ്ട്. ഇവിടെ കുറെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ ഇവിടെയാണ് ക്യാമ്പ് കേട്ടാ. ഓക്കെ നമുക്കപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു ക്യാമ്പൊക്കെ സെറ്റ് ആക്കിയിട്ട്. ഓ നമ്മൾ എങ്ങനെ കിടന്നിരുന്ന ആൾക്കാരാണ് ഈ ഏലിയൻസുകാർ, നമ്മൾ ഇങ്ങനത്തെ ക്യാമ്പിലൊക്കെ ആണല്ലോ കിടക്കണത്. ഇതിലും സൂപ്പർ ക്യാമ്പാണ് നമ്മുടെ ചോപ്പിൻ്റെത്. അയ്യോ എടാ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട് കേട്ടാ. ഓക്കെ നമുക്ക് എന്തായാലും പോയി രണ്ട് വടേ സാമ്പത്തും മേടിക്കാം. സാറേ രണ്ട് വടയും രണ്ട് പെപ്സിയും. എടാ നമ്മുടെ അടുത്ത് ക്യൂല് നിക്കാനൊക്കെ ഇവിടെ മിലിറ്ററിക്കാരുണ്ടായിപ്പോ, അല്ലെങ്കിൽ നമ്മൾ ഇവരൊക്കെ വെടിവെച്ച് വന്നാനെ. എടാ ഇത് മൈക്കിളിന്റെ മോളല്ലേ ഇത്? അല്ലേ മൈക്കിളിന്റെ മോളൊക്കെ എന്താണ് ഇവിടെ ഓൾറെഡി? അപ്പൊ എനിക്കതിന് മൈക്കിളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. ഓക്കെ മൈക്കിൾ നമ്മൾ നേരത്തെ ഫോൺ വിളിച്ചത്. ഓക്കെ അപ്പൊ മൈക്കിൾ ഇവിടെ എവിടെയോ ഉണ്ട്. ഞാനപ്പോ എന്തായാലും നമ്മുടെ ഷിൻജാൻ ഞാൻ വിളിക്കട്ടെ. ഓ ഷിൻജാൻ ആരാടാ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് മനുഷ്യനെ വിളിക്കുന്നത്? മനുഷ്യനാണെങ്കിൽ പ്രാന്തും പിടിച്ചിട്ട് പോയി. എടാ പിഞ്ചാനെ ഈ ഫോണൊന്ന് വന്ന് എടുക്കണേ പിഞ്ചാനെ. എടാ പിഞ്ചാനെ, എടാ പിഞ്ചാൻ എന്താടാ വിളിച്ചിട്ട് കേക്കാത്തത്? പിഞ്ചാന് ചെവി കേട്ടൂടെ?
ഹലോ ഫ്രാങ്ക്ലിൻ ബോയ്, എന്ത് പറ്റി? എടാ ഷിൻജാനെ, എത്രയും പെട്ടെന്ന് നീ അവിടുന്ന് രക്ഷപ്പെടണം. അവിടെ ഏലിയൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ബോയ്, ഏലിയൻസാ? ഹൈ ഫ്രാങ്ക്ലിൻ ബോയ്, നിങ്ങൾ എവിടെ? എടാ ഞാനാണെങ്കിൽ ഇവിടെ ക്യാമ്പിലാണ്. ഫ്രാങ്ക്ലിൻ ബോയ് എന്നെയും കൊണ്ടുപോകാണ്ട് പോയാ? ആ എടാ ഒന്നും പറയണ്ടടാ, പെട്ടെന്ന് ഏലിയൻസ് വന്നപ്പോ ഞാൻ അവരെ വെടി വെച്ചിട്ട് ഞാനും പിഞ്ചാനും അവിടെ രക്ഷപ്പെട്ടറ. എന്നാലും പ്രാങ്കിളിനെ ഞാൻ പ്രാങ്കിളിന് എങ്ങനെയാണ് കണ്ടത്? താഴെ വെച്ചാ പേനരിക്കും, നിലത്ത് വെച്ചാ ഉറുമ്പരിക്കും, അങ്ങനെയല്ലേ പ്രാങ്കിളിനെ ഞാൻ കണ്ടത്? പ്രാങ്കിളിന് എന്നിട്ട് ആ പ്രാങ്കിളി എന്നെ ഇവിടെ ഇട്ടേച്ച് പോയി അല്ലേ? എടാ അതൊന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ലടാ, നീ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ മിലിറ്ററിക്കാരെ കണ്ടുപിടിക്കണം എങ്ങനെയെങ്കിലും. എന്നിട്ട് നീ ഇങ്ങോട്ട് വാ, എന്നെ നീ പുറത്തോട്ട് വിടത്തില്ല. ആ ഫ്രാങ്ക്ലിൻ ബോയ്, ഞാൻ എന്തെങ്കിലും നോക്കട്ടെ, എന്തെങ്കിലും പോവാൻ വഴി ഉണ്ടോ നോക്കട്ടെ. അയ്യോ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും, എന്റെ ദൈവമേ. ഓ മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. ഈ ഡോറൊക്കെ ആണ് ലോക്ക് ചെയ്ത് വിട്ടേക്കാണ് ഫ്രാങ്ക്ലിൻ ബോയ്. എന്റെ പള്ളി, ഞാൻ എന്ത് ചെയ്യും? ഓ എനിക്കാണെങ്കിൽ പുറത്ത് വണ്ടിയും ഇല്ല. ഫ്രാങ്ക്ലിൻ ബോയ് എടുത്തു കൊണ്ടുപോയി, ഞാൻ എന്ത് ചെയ്യും? ഓ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏലിയൻസ് നമ്മൾ അറ്റാക്ക് ചെയ്യല്ലോ ദൈവമേ. ഏലിയൻസിന്റെ സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ട്. വെയിറ്റ് 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 വെയിറ്റ്, ഇത് നമ്മുടെ ബെൻടന്റെ വാച്ച് അല്ലേ? ഓ എടാ, ഇത് കഴിഞ്ഞ ദിവസം നമ്മള് ജീനിയുടെ അടുത്ത് ചോദിച്ച് മേടിച്ചായിരുന്നു നമ്മള് ബെൻടന്റെ വാച്ച്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് വരമായിരുന്നു ബെൻടന്റെ വാച്ച്. നമ്മൾ ലാസ്റ്റ് വാരം ചോദിച്ചപ്പോ ജീനി എടുത്ത് നമ്മൾ പറഞ്ഞത് ബെൻടന്റെ വാച്ച് മതിയെന്നാ. അങ്ങനെ ബെൻടന്റെ വാച്ച്. ഓ കമോൺ കമോൺ, ബെൻടന്റെ വാച്ച് ഇരട്ട ഞാനപ്പോ ചെറ്റ്. അങ്ങനെ ബെൻടന്റെ വാച്ച് കയ്യമ്മ കെട്ടിയിട്ടുണ്ട്. എന്റെ ആളിയ, നമുക്കപ്പോ ഒരു ഏലിയനായി മാറണമല്ലോ. ഇതിൽ ഏത് ഏലിയൻ ഉണ്ട് നോക്കട്ടെ. ഓ ഇതിലാണെങ്കില് എന്താ തീയാണെന്ന് തോന്നുന്നുണ്ട്. തീ ആയിട്ടുള്ള ഒരു ഏലിയൻ ആണല്ലോ. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തെല്ലാം ഏലിയൻ എടുക്കാം. ഓ ചെറ്റ് ചെറ്റ്, അങ്ങനെ നമ്മൾ ഏലിയനായി. എടാ ഇത് മറ്റേ ഒറിജിനൽ സാധനം ബെൻടനിൽ മറ്റേ തീ ഇടുന്ന ഫയർ ബ്ലാസ്റ്റാ. ഓ പക്ഷെ തീ എന്താടാ കത്താത്തത്? ഇനി ഊതിക്കഴിഞ്ഞ തീ വരോ? ഓക്കേ സെറ്റ് സെറ്റ്, ഊതിക്കഴിഞ്ഞ വായിൽ തീ വരുന്നുണ്ട്. എന്റെ ആളിയ, നമുക്ക് ഈ തീയും വെച്ചിട്ട് ഈ മരം അങ്ങോട്ട് കത്തിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ അട കത്തി കേട്ടോ, ആ മരം മൊത്തം കത്തി. ഓ സെറ്റ് സെറ്റ് സെറ്റ്, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഏലിയൻസിനൊക്കെ ഒന്ന് കൊന്ന് കളയാം. ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു ഹീറ്റ് ബ്ലാസ്റ്റിന്റെ ഗണ്ണും ഉണ്ടായിരുന്നല്ല ഫ്രാങ്ക്ലിൻ ബോയ്, അവിടെ അതും എടുക്കാം നമുക്ക്. എടാ അവിടുത്തെ ഗ്യാസ് പൊട്ടിത്തെറിച്ച്. എന്റെ ആളിയ സെറ്റ് സെറ്റ്, നമുക്ക് എന്തായാലും ഇവിടുന്ന് ഫ്രാങ്ക്ലിൻ ബോയുടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ലിൻ ബോയുടെ വെപ്പൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സെറ്റ് സെറ്റ്, ഇതിൽ തീ എഴുതുന്ന മെഷീൻ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? ഓക്കെ ഇതാണ് തീയുടെ മെഷീൻ. ഓ സെറ്റ്, ഇതിപ്പോ പായന്നും തീ തോക്കിയതും തീ പിന്നെ അല്ല. സെറ്റ് സെറ്റ് സെറ്റ്. ഓക്കേ, ഓ എടാ ഒരു ചാട്ടം ഞാനിപ്പ എന്റെ മൂനെ. എടാ ഇതിന് ഓ സ്പീഡ് കൊണ്ട് കേട്ടോ. എന്റെ ആളിയ സെറ്റ് സെറ്റ്, എന്റെ മൂനെ വിഷയം കേട്ടാ. എടാ സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റും, അതുമാതിരി സൂപ്പർ ജമ്പും കാര്യങ്ങളും ഉണ്ട് മോനെ. സെറ്റ് സെറ്റ്, കിഡിലം കേട്ടാ കിഡിലൻ. എന്റെ ആളിയ, ഇനി ഏലിയൻസ് വന്നാ നമ്മളമ്മനെ അടിച്ചിടും. ഇനി ഏത് ഏലിയൻസ് വന്നാലും നമ്മളവന്മാരങ്ങ് ഇല്ലാണ്ടാക്കും അല്ലേ? നമ്മുടെ അടുത്താണ് കളി. പിന്നെ അല്ല, വീടിൽ ഓടാൻ പറ്റും, അതുമാതിരി ചാടാനും പറ്റും. എന്റെ മോനെ വിഷയം വിഷയം വിഷയം. സെറ്റ് സെറ്റ്, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിമാരെ അടുത്ത് എത്രയും പെട്ടെന്ന് പോണം, അതിന് പറന്ന് പോവാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അവിടെ ഏലിയൻസ് ആടാ വരുന്നത്. എടാ ഏലിയൻസ് ഏലിയൻസ്, ഇവന്മാരൊക്കെ അങ്ങ് ഇടിച്ച് അങ്ങ് കൊല്ലട്ടെ. ചാവട അങ്ങോട്ട്, ചാവട അങ്ങോട്ട് കത്തി, ചാവട അങ്ങോട്ട്. അവൻ കത്തിയാട്ടാ ചാവട്ടെ, ചാവണില്ല കേട്ടാ. എനിക്കൊന്നും വേറെ ഏലിയൻസ് ഒക്കെ ആവേണ്ടി വരും തോന്നുന്നുണ്ട്. ഇവൻ ചാവുന്നില്ലാരും. ഓ മൈ ഗോഡ്.
നമുക്ക് ഇത് വെച്ച് നോക്കട്ടെ ഞാൻ എന്തായാലും. അടി കൊമ്മാനി ഏലിയൻസിന് തീ കൊണ്ട് ചാവത്തില്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഏത് ഏലിയൻസ് വെച്ചിട്ട് വേണം യൂസ് ചെയ്താൽ നമ്മളെ ചാവ? നമുക്ക് എന്തായാലും ഇവിടെ ഈ വാച്ചിന് മാറാനും എനിക്ക് അറിയത്തില്ല മാറാനും. ഓ, ഇനി ഏത് ഏലിയൻ ആവും ഗൈസ്? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, ഏത് ഏലിയൻ ആവണമെന്ന് നമുക്ക് ഇങ്ങനെ പോയിട്ട് ഫ്രാങ്ക്ലിമാരെ എടുത്തോട്ട് പോവാം. അതല്ലേ സെറ്റ്? അതാവുമ്പോ ഏലിയനും പിടിക്കത്തില്ല നമ്മളെ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഫ്രാങ്ക്ലിൻ ബാഡ് എടുത്തോണ്ട് പോവാം. ഓ കമോൺ, അതായത് പറക്കാനും പറ്റുന്നത് കേട്ടോ. ഓ സെറ്റ് സെറ്റ്, ഇനി അടുത്ത് നമ്മൾ ഏത് ഏലിയനാകും? ഓക്കെ സെറ്റ് 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 സെറ്റ്. എടാ, എന്തിനാ സൗണ്ടും കാര്യങ്ങളൊക്കെ കേക്കുന്നുണ്ടല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊന്നൊരു ബെൻറ്റന്റെ വാച്ചിന് ചാർജ് തീരാറായ. ബെൻറ്റന്റെ വാച്ചിന്റെ കാര്യം തീർന്നു. എടാ, വാച്ചിന്റെ ചാർജ് തീർന്നതാണ്. എടാ, ഇനി ആ വാച്ചിന് എന്ത് ചെയ്യും നമ്മള്? എനിക്കാണെങ്കിൽ ആ വാച്ചിന്റെ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോ എന്തായാലും കുറെ ടൈം പിടിക്കുന്നു തോന്നുന്നുണ്ട് വാച്ചൊക്കെ റെഡി ആവാനായിട്ട്. ഓ, ചാർജും ഇല്ല വാച്ചിന്. ഇനി ഏത് ഏലിയൻ ആവുന്ന പോലും എനിക്ക് അറിയത്തില്ല. ഇനി ആ ഏലിയൻസിന് കൊല്ലാനായിട്ട് എന്ത് ഏലിയനാണ് ആവേണ്ടത് അറിയത്തില്ല. എടാ, അവിടെ ഒരു കാറുണ്ട്, നമുക്ക് ആ കാർ എടുത്തിട്ട് നേരെ ഫ്രാങ്ക്ലിന്മാരെ എടുത്തോണ്ട് പോവാം. ഓക്കെ, ഓൾ റൈറ്റ്. അങ്ങനെ കാറ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും നേരെ ഞാൻ അങ്ങോട്ട് പോവാം. ഫ്രാങ്ക്ലിന്മാരെ എടുത്ത് ചോദിക്കാം ബെൻറ്റന്റെ വാച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന്. ഗൈസ്, അപ്പൊ എല്ലാവരും വീഡിയോ ചെയ്തൊരു ലൈക്ക് ചെയ്തില്ല, വീഡിയോ ലൈക്ക് ചെയ്തൊരു കമന്റ് ഇടാ. ഏത് ഏലിയാണ് അടുത്തത് ആവണ്ടേന്ന്? ഓക്കെ ഓക്കെ, ഫ്രാങ്ക്ലിൻബായി പറഞ്ഞ സ്ഥലമാണെങ്കിൽ ഇതാണ് ഫ്രാങ്ക്ലിൻബായി പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് വരാൻ പറഞ്ഞത്. ഓക്കെ, തുറക്കങ്ങോട്ട്. ഹലോ സാറേ. ആരായിരുന്നു ഇത്? സാറേ, എന്റെ പേര് ഷിൻജാൻ. ഓ, ഫ്രാങ്ക്ലിൻ പറഞ്ഞത് ഷിൻജാൻ ആണോ? ആ അതെ സാറേ, ആ ദുഷ്ട തന്നെ അങ്ങ് ഇട്ടേച്ച് പോയി വീട്ടില്. ഉള്ളിലുണ്ട് കേട്ടോ. ആ ഓക്കെ സാറേ, അവിടെ ഉണ്ടാവും എനിക്കറിയാം. ഞാൻ പോയി നോക്കട്ടെ. അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിൻ അവിടെ ഉള്ളിലിരുന്ന് ഇപ്പൊ വിലത്തി നടക്കുന്നുണ്ടാവും. ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ ക്യാമ്പിൽ ഫ്രീ ഫുഡൊക്കെ കിട്ടണ കാരണം ഫ്രാങ്ക്ലിൻ പോയി അതും കഴിച്ചങ്ങ് നടക്കും. മനുഷ്യനെ പറ്റി ആലോചിക്കണേ. എയർപോർട്ടല്ലേ അത്? എയർപോർട്ടൊക്കെ ക്യാമ്പില്. എന്റെ ആളിയാ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. മനുഷ്യനങ്ങനെ എത്തി. ഈ വാച്ചിലാണെങ്കിൽ ഇപ്പൊ ചാർജ് കേറിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ബായുടെ വണ്ടി ആണല്ലോ ഇത്. ഇവിടെ ആണെങ്കിൽ കൊറേ ആൾക്കാരുണ്ട്. ഇനി ഇതിന്റെ ഇടയിൽ എങ്ങനെ വെയിറ്റ് 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 വെയിറ്റ്. വേറെ പിഞ്ചാനല്ലേ ഇത്? ഹലോ പിഞ്ചാനെ. ഞാൻ ഷിൻജാനെ, നീ ജീവനോടെ ഉണ്ട്? ഞാൻ വിചാരിച്ചു നീ ചത്തു പോന്ന്. എടാ പോടാ അവിടെന്ന്. ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടത് ബെൻറ്റന്റെ വാച്ചൊക്കെ യൂസ് ചെയ്ത് മറ്റേ ഫയറെ മറ്റേ മനുഷ്യരായടാ ഞാൻ. പോടാ, നീ ആ ബെൻറ്റന്റെ വാച്ച് യൂസ് ചെയ്താ? ഓ, ഞാൻ യൂസ് ചെയ്ത് കൊറേ ഏലിയൻസിനാണ് ഇടിച്ചിടിച്ച കൊന്നില്ലാണ്ടാക്കി. സാറേ അവൻ തള്ളുവാണ് സാറേ ഷിൻജാൻ. എടാ പോടാ അവിടെ പിഞ്ചാനെ, തള്ളുന്നല്ല. എടാ പിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ ബായ് അവിടെ? എടാ ഷിൻജാനെ, ഫ്രാങ്ക്ലിൻ ബായ് ആണെങ്കിൽ എന്നെ ഇവിടെ ആക്കിട്ട് എന്തോ തിന്നാ എന്തോ പോയടാ. ഓ, ഈ ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ തീറ്റ 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 എന്നുള്ള വിചാരം മാത്രമേ ഉള്ളു. ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ ബായ് എവിടെയാണാവോ എന്തോ. ഞാൻ ഇവിടെ നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഫ്രാങ്ക്ലിൻ ബായ്? അയ്യാളെടുത്ത് ചോദിക്കാം. ഓ സാറേ, ഫ്രാങ്ക്ലിൻ ബായിനെ കണ്ടാണോ? ആ അതെ അതെ അതെ, കണ്ട ഫ്രാങ്ക്ലിൻ ബായിനെ. കണ്ടില്ല. ഇയാളെ എവിടത്തെ പട്ടണക്കാരനാണോ? എല്ലാം കറക്റ്റ് ആയാലും പറഞ്ഞിട്ട് കണ്ടില്ലാന്ന്. ഏ, നമുക്ക് ഇവിടെ എവിടെ നോക്കാം ഫ്രാങ്ക്ലിൻ ബായിനെ. അവിടെ എന്തെങ്കിലും ഉണ്ടല്ലടാ, അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ട്. എടാ ക്യാമ്പ്! ഓ, എന്റെ ലൈഫിൽ ആഗ്രഹമായിരുന്നു ക്യാമ്പിൽ താമസിക്കണം. അങ്ങനെ ക്യാമ്പും ഉണ്ട് ഇവിടെ. ഈ ക്യാമ്പിൽ നമുക്ക് താമസിക്കാം എന്തായാലും. എന്റെ ആളിയാ, ഞാൻ ഇവിടെ ഫ്രീ ഫുഡ് കിട്ടുന്നുണ്ട്. ഹലോ ചേച്ചി, ഫ്രീ ഫുഡ് കിട്ടോ? എടാ ഈ ചേച്ചി എന്താണെന്ന് മിണ്ടാത്ത ചേച്ചി. ഹലോ. ഓ ചേച്ചി, ഒരു ജാടയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഈ മസിൽ മാമാൻ്റെ അടുത്ത് ചോദിക്കാൻ. മസിൽ മാമ, മസിൽ മാമ, ഇവിടെ ഫുഡ് കിട്ടോ? ഫ്രീ ആണോ? എന്നാ എനിക്ക് വേണം ഫ്രീക്ക്. ഫ്രീക്ക് ഫുഡ് കിട്ടിക്കാരാ ഷിൻജാന് വേറെ ഒന്നും വേണ്ട. ഓൾറൈറ്റ്, ഈ സിറ്റിയിൽ നമുക്ക്
എന്ത് വില കൊടുത്തും നമുക്ക് രക്ഷിക്കണം. അതിന് എന്തോ ചെയ്യണം എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, ഈ സിറ്റിനെ രക്ഷിക്കാൻ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എന്താകണം എന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പേര് കഴിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേര് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും കീഴിലും കണ്ടെങ്കിൽ അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നിങ്ങളുടെ പേര് നമ്മൾ കൊടുക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ പേര് പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.